തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപന ദിവസം 24-ന്റെ വലിയ രീതിയിൽ പ്രേക്ഷകർ 24-നെ സ്വീകരിച്ച ദിവസം കൂടിയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ കാഴ്ചക്കാരുടെ എണ്ണത്തിൽ 24 മലയാളം ടെലിവിഷൻ ചരിത്രത്തിലെ ഒരു പ്രത്യേക റെക്കോർഡ് തന്നെ ഇട്ടു. ഇന്ന് മറ്റു വാർത്താ ചാനലുകളെ ബഹുദൂരം പിന്നിലാക്കി രാവിലെ 10 മണി മുതൽ 6 മണിക്കൂറോളം തുടർച്ചയായി 24 യൂട്യൂബിൽ കണ്ടത് 1.5 ലക്ഷത്തിലധികം പേരാണ്. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയേക്കാൾ 1 ലക്ഷം കൂടുതൽ ആളുകൾ. പാലയിൽ നിന്ന് വിവരങ്ങൾ വന്നു തുടങ്ങുന്നു. വർക്കല കഴിഞ്ഞ തവണയും LDFന് അനുകൂലമായി തന്നെ വിധി എഴുതിയ മുനിസിപ്പാലിറ്റിയാണ്. വോട്ടെണ്ണൽ തുടങ്ങും മുൻപ് 24 സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു. ഫലപ്രഖ്യാപനത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ 24 ലീഡെടുത്തു. ചടുലമായ വിവരണവും വസ്തുനിഷ്ഠമായ വിശകലനവും കൃത്യമായ കണക്കുകളുമായി കളം നിറഞ്ഞപ്പോൾ കാഴ്ചക്കാർ ഏറി വന്നു. യൂട്യൂബിൽ ഒരു വേള ഇത് 2 ലക്ഷത്തിന് അടുത്തെത്തി. രണ്ടാം സ്ഥാനക്കാർ അപ്പോഴും 80,000 ഒതുങ്ങി. തുടർച്ചയായ 10 മണിക്കൂറോളം 24 യൂട്യൂബിൽ കണ്ടത് 1.5 ലക്ഷത്തിലധികം ആളുകളാണ്. ആ മുൻതൂക്കം തുടരുകയാണ്. പ്രശംസയുമായി മൈജി ചെയർമാനും MDയുമായ AK ഷാജി. എസ്കെയുടെയും അരുൺജിയുടെ ഒക്കെ പെർഫോമൻസ് കണ്ടിട്ട്, അവരുടെ പ്രസന്റേഷൻ കണ്ടിട്ട് അതിൽ നിന്നും മാറി നിൽക്കാൻ തോന്നില്ല, കണ്ണ് മാറ്റി നിൽക്കാൻ തോന്നില്ല. വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. 24 എല്ലാ ടീമിനും എന്റെ എല്ലാവിധ ആശംസകളും. പിടിച്ചിരുത്തുന്ന അവതരണമെന്ന് പ്രേക്ഷകർ സാധാരണക്കാർക്ക് മനസ്സിലാവും. എല്ലാരും തഗ് അടിക്കും, ആരും പറയില്ല, അടിപൊളി. അവസാനമാകുമ്പോ ക്ലൈമാക്സ് ആണ് പൊളി. അവതരണത്തിനിടയിലെ തമാശകൾ ട്രോളന്മാരും ആഘോഷമാക്കി. മധുവാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ കൺഗ്രാജുലേഷൻസ് മധു. കൺഗ്രാജുലേഷൻസ് മധു. കൺഗ്രാജുലേഷൻസ്. ഈ മധുവിനെ എനിക്കറിയില്ല, എനിക്കും അറിയില്ല. ന്യൂസ് ഡെസ്ക് 24.